ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് പുളിയൊക്കൊഴിച്ച് തേങ്ങ കരച്ചിട്ടുള്ള നാടൻ വെണ്ടക്ക കറിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വെണ്ടക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അരക്കിലോ അധികം മൂപ്പില്ലാത്ത ഇളയ വെണ്ടക്ക എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പാകത്തിന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനെന്താ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൻ്റെ പുറമൊക്കെ ഒന്ന് വാടി അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ പോയി കിട്ടുന്നവരൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പാകമായി വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിതാ വറുത്തെടുത്തിട്ടുള്ള വെണ്ടക്ക നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ക്രോസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു സവാള കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്, ചെറിയ രണ്ട് തക്കാളി. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ വലിപ്പമുള്ള തക്കാളി തന്നെയാണ്. അത് രണ്ടെണ്ണം ഞാനിതുപോലെ ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെണ്ടക്ക വേവാനും കറിക്ക് ആവശ്യത്തിനും കൂടിയുള്ള വെള്ളം, ഈ ഒരു വെണ്ടക്കയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെണ്ടക്ക വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, തിളച്ച് പോകുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വേവായി വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം കുതിർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീടത് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വേവായി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നാലല്ലി ചെറിയ സൈസുള്ള നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ജീരകമാണ്. വലിയ ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ചെറിയ ജീരകമല്ല കേട്ടോ. ഒരു ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുള്ള പുളിയാണ് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി പിഴിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം. പുളി പിഴിഞ്ഞിട്ടുണ്ട് ഞാൻ, പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനിയൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം, തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സിയിൽ എടുക്കുക. നല്ലപോലെ തവി വെച്ചിട്ട് ഇളക്കി വെണ്ടക്ക ഉടച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് പൊങ്ങി ഇതുപോലെ പതിഞ്ഞതാ ഇടയ്ക്കിടയ്ക്ക് ഓരോ തിളകൾ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഒന്ന് കടുക് വറുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് നിറം മാറി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉണക്കമുളക്, രണ്ടോ മൂന്നോ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കറി റെഡിയാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി
നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കറിയൊക്കെ അടുപ്പത്ത് വെച്ച് വേണം നമ്മൾ തേങ്ങയൊക്കെ ചിരവിയെടുക്കാനും അരച്ചെടുക്കാനൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക വേകുമ്പോഴേക്കും നമുക്ക് അരപ്പും ചേർത്ത് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല വെണ്ടയ്ക്ക കറിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പികളുമായിട്ട്. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.